ഹലോ, അസ്സലാമു അലൈക്കും. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ്. നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു ബ്ലോഗ്, ഒരു ഫേസ്ബുക്കിലൊരു ലിങ്ക് കണ്ടു. ശൈലജ ടീച്ചറുടെ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ ഒരു ബ്ലോഗ് കണ്ടു. കുഞ്ഞ ഒന്ന് പതുക്കെ സംസാരിക്കട്ടെ മോളെ. അപ്പോൾ അത് പ്രകാരം ഞാൻ ഈ ലൈവിൽ വരികയാണ്. എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും ലൈവ് 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 എന്ന് തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലൈവിൽ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ത്രൂ സഹായം എത്തിക്കുന്നവരെ വല്ലാത്ത രീതിയിൽ, പല രീതിയിൽ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും അതുകൂടാതെ ഒരു കുറേ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പം ഞാനും ഈ ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന വ്യക്തിയെ കണ്ടിട്ട് ഒരു പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ഒരു ട്രസ്റ്റ് തുടങ്ങുകയും ആ ട്രസ്റ്റിലൂടെ ചുരുങ്ങിയതൊരു 2 കോടി രൂപയിൽ മുകളിൽ ഈ 2-3 മാസമായിട്ട് രോഗികളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ശൈലജ ടീച്ചറുടെ ഒരു ബ്ലോഗ് കണ്ടു. അപ്പോൾ ശൈലജ ടീച്ചറുടെ അടുത്തേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കണം ആരെങ്കിലും. അപ്പോൾ ഞാൻ രാവിലെ, എൻ്റെ ഇന്ന് 15-ാം തീയതിയായി, എൻ്റെ ഈ 2 കുട്ടികളെ കണ്ടില്ലേ, ഈ 2 കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ പറ്റിയിട്ടില്ല. ഈ 2 കുട്ടികളെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ സ്കൂളിൽ ചേർത്താൻ പറ്റിയിട്ടില്ല. ഞാനിതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ഈ 2 കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി ഞാൻ രാവിലെ ഒരുങ്ങി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ചില ഫോൺ കോളുകളാണ്. ഡെയിലി ഇങ്ങനെ ഫോൺ കോളുകൾ വരികയാണ്, കണ്ടില്ലേ. ഹലോ സാർ, എൻ്റെ പേര് മഞ്ജു എന്നാണ്. മഹേഷ് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇട്ടിരുന്നോ, ഈ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാലൊക്കെ ഫ്രീയാക്കിയത്. ഇപ്പൊ മരുന്നൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്നു. വർക്കലയാണ് വീട് സാർ. ആ മഞ്ജു മഹേഷ്, വർക്കലയിൽ നിന്നുള്ള മഞ്ജു മഹേഷ്. രണ്ടുപേർക്കും കാല് വയ്യാത്ത ഒരാട്ട് അത് കാല് കുറച്ചുകൂടെ വഷളാവുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഉസ്താദും പറഞ്ഞിരുന്നു അത് ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റം കാണുന്നില്ല, പഴുപ്പ് കൂടുതലാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ, കാല് മുറിച്ചേ പറ്റുള്ളൂ. വേറെ കുഴപ്പമില്ലായിരുന്നു സാർ. ഇന്നിപ്പോ ഞാനത് ക്ലീൻ ചെയ്യാൻ അടുത്തപ്പോ അതിനകത്ത് പുഴു ഉണ്ട് സാർ, 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും പറ്റിരുന്ന കൂടുതലേ ഉള്ളൂ. ഞാനങ്ങും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതുണ്ടെങ്കിൽ സാർ, അത് എനിക്ക് ആരും ഇല്ല സാർ. ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കാമോ സാർ? എനിക്ക് ഒട്ടും കാല് കഴിയുക, വേറെ ആരും ഇല്ല. ഞാൻ എങ്ങനെ കൊണ്ടുപോവാനും പൈസ ഇല്ലാതെ എന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരുമോ സാർ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്നെ ആത്മഹത്യ ചെയ്യുന്നോ? എനിക്ക് വേറെ മാർഗമില്ല. 2 കൊച്ചു പിള്ളേരുമായിട്ട് വാടക വീട്ടിൽ കിടക്കുന്ന ഞാൻ എന്ത് ചെയ്യാനത്? എന്റെ കാലം വയ്യ. നിങ്ങളിങ്ങനെ കരഞ്ഞൊന്നും ആവില്ലല്ലോ. അതെ, നിങ്ങള് കണ്ടപ്പോ ഞാൻ തളന്നു പോയി. ഇത്രയും നാളും ഇല്ലായിരുന്നു. കരയണ്ട. വർക്കല എന്ന് പറയുമ്പം തൃശ്ശൂരിന് എത്ര ദൂരം ഉണ്ടാവും? ഇതുപോലെ ഒരു 50 കേസ് എന്റെ ഫോണിലുണ്ട്. 50 കേസ്. ഇവര് 4 ചിക്കൻ ബിരിയാണി മേടിച്ച്, 1 വിഷത്തിന്റെ കുപ്പിയും മേടിച്ച് എനിക്ക് വേറൊരു വ്യക്തി ലൈവിൽ എന്നെ വിളിച്ച് കാണിച്ചതാണ്. 2 പിഞ്ചു കുട്ടികൾ, അതായത് ഈ നിൽക്കുന്ന പോലെയുള്ള 2 പിഞ്ചു കുട്ടികളും ഇവരുടെ മാതാപിതാക്കളും ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്നാണ്. ഇവർക്ക് കാലിന് സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ലാതെ ഇവരുടെ കാല് കംപ്ലീറ്റ് കേടുവന്ന് അവരൊട്ടും സംതൃപ്തരല്ല. ഇവർക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു കേസാണിത്. അപ്പോൾ ശൈലജ ടീച്ചർ, താങ്കൾ ഇടപെട്ടിട്ട്, ടീച്ചറെ ഞാൻ വളരെയധികം ബഹുമാനത്തോടു കൂടി താങ്കളെ വിളിക്കുകയാണ്, താങ്കൾ ഇടപെട്ടിട്ട് ഇവരുടെ കേസ് ഒന്ന് പരിഹരിക്കണം. ഇവരെ എത്രയും പെട്ടെന്ന് താങ്കൾ ഏറ്റെടുക്കണം. അതുകൂടാതെ തന്നെ ഇത് അടുത്തൊരു കേസ് കൂടി ഞാൻ പറയുകയാണ്. എനിക്ക്, ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, എനിക്ക് പഴയന്നൂർ മാത്രമേ വിങ്ങുള്ളൂ. താങ്കളുടെ പാർട്ടിക്ക് ഈ ലോകം മുഴുവൻ വിങ്ങുകളുണ്ട്. ലോക്കൽ ഏരിയയിൽ കമ്മിറ്റി ഓഫീസുകളുണ്ട്. നിങ്ങൾക്ക് സ്റ്റുഡൻറ് സംഘടനകളുണ്ട്, DYFI പോലുള്ള സംഘടനകളുണ്ട്. അല്ലെങ്കിൽ എന്താ
പറയുക, പ്രസ്ഥാനങ്ങൾ, വേറെ പ്രസ്ഥാനങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും, നിങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കമ്മിറ്റി ഓഫീസുകളും നിങ്ങൾ ജനപ്രതിനിധികളാണ്. നിങ്ങളൊന്ന് ഏറ്റെടുക്കണം ഇങ്ങനെയുള്ള കേസുകൾ, നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ പണികളുണ്ട്, പരിപാടികളുണ്ട്. കണ്ടോ, ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ നിൽക്കുകയാണ് എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കിവിടെ കോളുകൾ വരികയാണ്, 50-100 കോളുകൾ വരികയാണ്, നമ്മുടെ ചുറ്റുപാടിലുള്ള കോളുകൾ വരികയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ എന്താ പറയുക, ഒന്ന് എന്താ പറയുക, ഓൺലൈൻ വഴിയിൽ ഇങ്ങനെ പണം തട്ടുന്ന ആൾക്കാരെ നിങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ, അത് ആരാണ് ഈ പണം തട്ടുന്ന ആൾക്കാർ? ഞങ്ങൾക്കിതൊക്കെ ചെയ്യാൻ ഭയമായി തുടങ്ങി. ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? ആരാണ് ഈ പണം തട്ടുന്ന ആൾക്കാർ? വ്യക്തമാക്കണം. ഞങ്ങൾ നാളെ ഒരു വീഡിയോ ഇടുമ്പോൾ മറ്റുള്ളവർ ഇതാണ് പറയുന്നത്, ആരാണ് പണം തട്ടിയത്? ഫിറോസ് കുന്നമ്പറമ്പിലാണോ പണം തട്ടിയത്? എത്രയും പെട്ടെന്ന് താങ്കളുടെ പോലീസ് ഫോഴ്സിനെ അവിടെ വിടണം. സുശാന്ത് നിലമ്പൂരാണോ തട്ടിയത്? ഞാനാണോ പണം തട്ടിയത്? അതോ നർഗീസ് ബേഗമാണോ? അല്ലെങ്കിൽ ആരൊക്കെയാണ് തട്ടുന്നത്? അങ്ങനെ വ്യക്തതയില്ലാതെ ഒരു പോസ്റ്റ്. സുശീല എന്താ പറയുക, ടീച്ചറാണ്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ടീച്ചറാണ് ഈ പറഞ്ഞ ബ്ലോഗ് എഴുതി വിട്ടതെന്നുണ്ടെങ്കിൽ, അത് ഫേക്ക് അല്ല, അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു മാറ്ററാണ് എഴുതി വിട്ടതെന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് ആ ഒരു സംഭവത്തിൽ ആക്ഷൻ എടുക്കണം. എന്നിട്ട് ഈ ഓൺലൈൻ വഴി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും ഇങ്ങനെയുള്ള ആൾക്കാർ, പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ വില്ലേജിലുള്ള ആൾക്കാരോ വില്ലേജ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ റവന്യൂ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ സാറോ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ സാറൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തടഞ്ഞു വെക്കണം. ഇതുപോലെ ഓക്കെ, അടുത്ത കോളാണ്. ഇതാ കോളുകൾ വരികയാണ്, ഇങ്ങനെ എന്താ ചെയ്യ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളൊക്കെ ഇതിനെന്തിനാ ഏറ്റെടുക്കണത്? നിങ്ങൾ ഒരു മിനിറ്റ് കേട്ടോ, കോളുകൾ വരണ്ട. ചേച്ചി, ഏത് കൊച്ചിന്റെ അമ്മയാന്ന് പറയൂ, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അഞ്ചൽ കൊല്ലം, കൊല്ലം അഞ്ചൽ എന്നൊരു കൊച്ച്, 18 വയസ്സുള്ള. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് എയർപ്ലെയിൻ മോഡൽ ഇട്ടോട്ടെ. ഞാൻ പറയൂ 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 പറയൂ. 18 വയസ്സുള്ള, എന്താണ് സംഭവം? അത് ഇങ്ങനെ പേപ്പർ വേഷം കൂടെ ഉരുക്കി വെച്ച് അടുക്കള സ്ലാബ് വെച്ച് തീ കത്തിച്ചതാ സാറേ. അങ്ങനെ കയറി പിടിച്ചുപോയതാ. അങ്ങനെ അപകടം പറ്റി. തീ കയറി പിടിച്ച് 8 മാസം ആയി. 7 മാസത്തിൽ കൂടുതൽ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. അവിടുന്ന് ഇങ്ങനെ നൂരാൻ പറ്റത്തില്ല, പെടലിയൊക്കെ നൂരത്തില്ല. സ്ലാസറി സർജറി 4 വട്ടം ചെയ്ത് കൊണ്ടുവന്നിട്ടേക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഞങ്ങൾ ഈ ജോസഫ് സാറിന്റെ ചികിത്സയെ പറ്റി അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അന്നേരം ഈ പെടലി എന്ന നൂരാതായപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടി. ഇവിടെ ഇങ്ങനെ 2 മാസം കൊണ്ട് ഏത് കൊള്ളലും മാറി കിട്ടുമെന്ന് കുറ്റമില്ലാതെ. അങ്ങനെ ഞങ്ങൾ കടം, വീണ്ടും കടം മറിച്ച് ഞങ്ങൾ കാറ്റുന്ന് മരിക്കലി ഒരുപാട് പൈസ കടം മറിച്ചേക്കുക, ലക്ഷങ്ങള്. അത് വീണ്ടും കടം മറിച്ച് മറിക്കേണ്ട കാര്യം. അയ്യോ, അവിടെ ഒരുപാട് ഈ കൊച്ചിന് രക്ഷ കിട്ടത്തില്ലായിരുന്നു ആദ്യമെല്ലാം. 1 മാസം വരെ അവര് ഏറ്റത് പോലും ഇല്ല, അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈസ ഒരുപാട് ഞങ്ങൾക്കായി, പൈ കിട്ടും മരുന്ന്. പക്ഷെ അത് ചെറിയ രീതിയിൽ ഉള്ള മരുന്നുകളെ കിട്ടു, വലിയ മരുന്ന് വില കൂടിയതൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കണം. പിന്നെ പുറത്ത് ഒരുപാട് പൈസ ചെലവുണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഒരുപാടെന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ ഒരുപാടായി. അതും കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇനി വന്ന് കടം മറിച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നുമില്ല. ഞങ്ങൾ 10 സെന്റ് ഒരു കൊച്ചു വീട് കൊണ്ട്, അത് പണി പോലും തീർന്ന വീടല്ല, അങ്ങനെ കിടക്കുന്നതാ. ഞങ്ങള് അങ്ങനെ ഇവിടെ വന്ന് കടം മറിച്ചാ ഞങ്ങൾ മോനെ പറഞ്ഞു വിട്ട് ആ മരുന്ന്. ഞാൻ ചോദിക്കുന്നത് ശരിയാണ്, നിങ്ങളുടെ ലോക്കലിലുള്ള നിങ്ങളുടെ വല്ല ജനപ്രതിനിധികളൊക്കെ കണ്ട് അവരോടൊക്കെ സഹായം ചോദിച്ചിരുന്നോ? മോനെ അടിക്കില്ലടാ. ഇല്ല, നമ്മൾ അങ്ങനെ ആരോടും ഒന്നിനും ചോദിച്ചിട്ടില്ല ഇതുവരെ. പിന്നെന്തിനാണ് പൈസയുടെ ആവശ്യം? പൈസ അന്നേരം ജോസഫ് സാറ് പറഞ്ഞു, ഇനിയും അന്നേരം മരുന്നിരുന്നു അത് 5 ദിവസത്തേക്കുള്ള മരുന്നാണ് ഞങ്ങൾ തരുന്ന ഒരു. 10 ദിവസം ആക്കുമ്പോ അസുഖം സമയത്ത് കുറയത്തില്ല, സാമ്പത്തിക കുറവായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ സാർ ആ ഡോക്ടറാണ് ഞങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തന്നെ.
അതായത് ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഏകദേശം ഇത്രയും കിലോമീറ്റർ ദൂരം നിങ്ങളുടെ ഒരു പ്രശ്നം കണ്ടുവരികയാണ്. അപ്പൊ എന്നെ പോലെ തന്നെ ഉള്ള ഒരാൾ നിങ്ങളുടെ ഏരിയയിൽ ഇല്ലെന്നാ ചോദിക്കുന്നത്? അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരെയും നമ്മൾ അങ്ങനെ പോയൊന്നുമില്ല, അങ്ങനെ ഞങ്ങളെ ബന്ധപ്പെട്ടേ ഇല്ല ഒന്നുമില്ല. നമ്മൾ അതുമായിട്ടൊന്നും ബന്ധപ്പെടാൻ ഞങ്ങൾ ഒന്നും ഒരുങ്ങിയതും ഇല്ല ഒന്നുമില്ല. ഇപ്പൊ ഈ സാറ് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ബന്ധപ്പെടാനുള്ള ഒരു അറിവ് അവിടെ ആരും അടുത്തും ഇല്ല. അപ്പം ശരിക്കും പറയാനേ നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പർ തലത്തിലോ നിങ്ങൾ പഞ്ചായത്ത് തലത്തിലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയുള്ളവർക്കൊക്കെ അറിയോ ഈ സംഭവങ്ങള്? അവരൊക്കെ അറിയും, പക്ഷെ അവരൊന്നും വന്നേയില്ല, ഞങ്ങൾ ചോദിച്ചതും ഇല്ല ഒന്നുമില്ല. നിങ്ങളൊന്ന് ചോദിക്കുന്നേ, നിങ്ങൾ ചോദിച്ചില്ല എന്ന് പറയുമ്പോ അത് നിങ്ങളുടെ ഇത് തെറ്റല്ലേ? മുട്ടുവീൻ തുറക്കപ്പെടുന്നല്ലേ, നിങ്ങളൊന്ന് ചോദിക്കണ്ടേ? അല്ല, എനിക്ക് നിങ്ങൾക്ക് വന്ന് ചെയ്തു തരുന്നോണ്ട് ബുദ്ധിമുട്ടുള്ളതല്ല. നിങ്ങള് ആദ്യമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത ആളല്ലേ, നിങ്ങള് നിങ്ങളെ ഒരു ജനപ്രതിനിധിയെ സെലക്ട് ചെയ്തിട്ടില്ലേ? ഉണ്ടോ നിങ്ങൾ ഇപ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോ വോട്ട് ചെയ്തില്ലേ ഏതോ ഒരു പാർട്ടിയുടെ ഒരു? എന്തോ ജനിച്ച മുതൽ ഇന്നാൾ വരെ നിങ്ങൾ നമ്മളൊരു പ്രസ്ഥാനത്തിനോ ഒരു ഒരു വ്യക്തിക്കോ വോട്ട് ചെയ്ത ഒരു ജനപ്രതിനിധിയെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ലേ? ആ വ്യക്തി ഇവരെ എത്തിച്ചിട്ടുണ്ടോ? അവരൊക്കെ അറിഞ്ഞു, പക്ഷെ നമ്മള് ഇങ്ങനെ ചോദിച്ചൊന്നുമില്ല. അവരടുത്ത് നിങ്ങൾ ചോദിക്കണം, അവരാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷകർത്താവ്, അവരാണ് അവരാണ് നമ്മളുടെ രാജാവ്, നമ്മളുടെ സേവകരാണ് അവര്, നമ്മൾ ജനപ്രതിനിധിയാണ്. അവരടുത്ത് നിങ്ങൾ രേഖാമൂലം എഴുതി എന്തെങ്കിലും ഒരു നോട്ടീസ് എത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം അതൊന്ന് ചെയ്യൂ. ഇന്ന് തന്നെ നിങ്ങൾ ആ ഒരു ഡോക്യുമെന്റ് എഴുതി നിങ്ങൾ നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തും സെക്രട്ടറിയുടെ അടുത്തും വില്ലേജ് ഓഫീസറുടെ അടുത്തും അതുപോലെ എല്ലാവരുടെ പറയും ഞങ്ങൾ വളരെയധികം പ്രശ്നത്തിലാണ്, ഞങ്ങളുടെ മോൾക്ക് ഇങ്ങനെ ഒരു ചികിത്സാ രീതിയുണ്ട്, ഈ രീതിയിലേക്ക് മാറാൻ ഇത്ര ലക്ഷം രൂപയുടെ ചെലവാകും, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ കൊണ്ടുകൊടുക്കൂ. കൊടുത്തതിന് ശേഷം അതിന്റെ മറുപടി എന്താണെന്ന് ആലോചിക്കൂ കേട്ടോ. കാരണം ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾക്കും പല വിധത്തിലുള്ള ശിക്ഷകൾക്കും ഞങ്ങൾ ഇരയാവേണ്ടതായി വരുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? കാരണം നാളെ ചോദിക്കുന്നുണ്ട് നീ ആരാണ് ഇതിനിടപെടാൻ, നിന്നെ ആരിതിനിടപെടാൻ അവകാശപ്പെടുത്തി, നീ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എങ്ങനെ? അത് മാത്രമല്ല, നാളെ പൈസ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും. നാളെ പൈസ വന്നു കഴിയുമ്പോഴേ നിങ്ങളുടെ തന്നെ കളർ മാറുമെന്ന് പറയാ. നിങ്ങൾ തന്നെ ചോദിക്കും, അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇയാളോട് വരാൻ, ഇയാള് തൃശ്ശൂരിൽ നിന്ന് എവിടുന്ന് ഓടി വന്ന് ഇയാള് ഞങ്ങളുടെ അടുത്ത് കമ്മീഷൻ മേടിക്കാൻ വേണ്ടി വന്നാന്ന് പറയും. നിങ്ങൾ പറയില്ല, ഇപ്പൊ പറയില്ല, പൈസ വന്നതിന് ശേഷം പറഞ്ഞ ഒരു 10 കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളിപ്പം കൊല്ലത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ, അല്ലെ? ആരോ പറയുന്നത് കേട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഒരു ബന്ധമില്ല. നിങ്ങൾ ആരാന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല, ഒരു വീഡിയോ കോളിംഗ് പോലും നിങ്ങളായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 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 തെരഞ്ഞെടുത്ത ജനപ്രതിനിധികള് ഭരണകർത്താക്കള് അവരുടെ മുമ്പിൽ വിവരം അറിയിക്കുന്നതിന് മുമ്പ് ഞങ്ങളെപ്പോലുള്ള ആള് വിവരം അറിയിച്ചിട്ടെന്താ കാര്യം? നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇറങ്ങാം വീട്ടിൽ നിന്ന്, ഇറങ്ങിയിട്ട് നേരെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോവാ, സെക്രട്ടറി അടുത്ത് പോവാ, അവരടുത്ത് വേറെ പോയിട്ട് പറയാ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമോ. എഴുതി കൊടുക്കുക, ഒരു ഒരു അപേക്ഷാ ഫോം എഴുതി കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലും വെക്കുക. ഒന്നുമില്ല, എഴുതാൻ അറിയാലോ പഞ്ചായത്ത് പ്രസിഡന്റ്. ഏത് പഞ്ചായത്തിന്റെ അണ്ടറിലാണ് നിങ്ങൾ? പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നല്ല പോലെ എഴുതി കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ടാവും എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ വരത്തില്ല. എഴുതി കൊടുത്തിട്ട് കാര്യമില്ലെങ്കിൽ ഞാൻ വരാം, ഇന്ന് തന്നെ വരാം നിങ്ങളുടെ അടുത്ത്, ചെയ്യാൻ പറ്റുമോ? നോക്കിയേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് വന്നിരിക്കുകയാണ്. നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്, നാട്ടിൽ മൊത്തം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ആവശ്യം ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ദിവസം മുമ്പ് ഇന്നലെ എന്നെ വിളിച്ച വേറൊരു ഓഡിയോ കോൾ കേൾപ്പിച്ചു. ഒരുപാട് ബ്ലഡ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഇതുവരെ ചെറിയൊരു മരുന്ന് പോലും വെച്ചിട്ടില്ല. അയ്യോ, അപ്പൊ ഒന്ന് ജസ്റ്റ് ആരെങ്കിലും ഉണ്ടോ വിളിച്ചു പറയാൻ വേണ്ടിട്ട്? ഇവിടെ സ്കാനിങ്ങിന് വന്നിട്ട് വെയിറ്റിംഗ് കുറെ ബ്ലഡ് പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലാ? മെഡിക്കൽ കോളേജില്, കാഷ്വാലിറ്റിയില്, വിഷ്ണു 22 വയസ്സ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, അവനെ നേരെ മറ്റേ ദേഹയിലേക്ക് കൊണ്ടുപോകും. എന്താ ദേഹയിലേക്ക് കൊണ്ടുപോയി? ദേഹയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്നത്. എന്താ അവിടെ എന്താ പറയണേ? അവിടെ ഭയങ്കരമായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏകദേശം 15 രൂപ കൊണ്ടുവരുമ്പോ പേഷ്യന്റിനെ നോക്കണായിട്ട് മുമ്പ് പറയാം 15,000 ആദ്യം ബില്ല് അടയ്ക്കാൻ. നീ വീഡിയോ എടുക്ക്, നീ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ട്. ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു പറയാൻ വല്ലവരുണ്ടോ? മെഡിക്കൽ കോളേജിലെ ടെന്റുകളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? ആ ഒരു മരുന്ന് വെച്ചിട്ടൊന്ന് തുടക്കം കൂടി ചെയ്തിട്ടില്ല, കാലം എന്നൊക്കെ ബ്ലഡ് പോയോണ്ടിരിക്കുക. ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. യൂട്യൂബിൽ നീ നിന്റെ യൂട്യൂബിൽ കേറ്റിട്ട് നീ അല്ല, യൂട്യൂബിൽ ഇടണ കേസ് അല്ല ഇതിപ്പോ. നമുക്ക് എമർജൻസി ആയിട്ട് അത് ചെയ്യേണ്ട, തല ഇടിച്ചിട്ട് രണ്ടാം നേരം മുകളിൽ നിന്ന് വീണക്കണത്.
സഹോദരങ്ങൾ എന്താ ചെയ്യുക? കണ്ടില്ലേ, ഇങ്ങനെ ഒരു 50 വീഡിയോസ് എനിക്ക് കാണിക്കാൻ പറ്റും. ഈ ലൈവ് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മണിക്കൂറൊക്കെ ലൈവാവും. അപ്പോൾ ഞാനിവിടെ ഇവിടെ വന്നത് ഇങ്ങനെ ഒരു ലൈവ് വരാൻ കാരണം, ഇപ്പോൾ നമ്മളുടെ പ്രദേശം, ഇന്നലെ തിരുവില്ലാമലയിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചു, ഒരു താത്ത വിളിച്ചിട്ട് പറയാണ് പഞ്ചായത്ത് നിന്ന് ഞങ്ങൾക്ക് വീടിന് ലോണ് തരാമെന്ന് പറഞ്ഞ്. ഞങ്ങളുടെ വീട് കാട്ടുകുളത്തുള്ളൊരു താത്തയാണ്, അപേക്ഷയടക്കം പോസ്റ്റിൽ അയച്ചിട്ടുണ്ട് ട്രസ്റ്റിലേക്ക്. അതായത് ഞങ്ങൾക്ക് വീട് തരാമെന്ന് പറഞ്ഞ്, വീട് പൊളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വീട് പൊളിച്ചു. വീട് പൊളിച്ചപ്പോൾ അവർ പറയുകയാണ്, അയ്യോ അത് നിങ്ങൾക്കല്ല തരാമെന്ന് പറഞ്ഞത്, അത് തെറ്റി പറഞ്ഞാണ് നിങ്ങൾക്ക് വീട് തരാൻ പറ്റുന്നത്. ഉള്ള വീടും കൂടി പൊളിച്ചിട്ട് അവർ ഷീറ്റിൻ്റെ വീടിലാണ് പിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് അറിയോ, നമ്മുടെ സിസ്റ്റം എവിടെയൊക്കെയോ തകരാറിലാണ്. ഇതിനെ നേരാക്കിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിലുള്ള കറപ്ഷനും കൈക്കൂലിയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. എനിക്ക് പഴയന്നൂർ ടൗണിൻ്റെ ഉള്ളൊരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ് ഏകദേശം 10 മുമ്പ് പണിത ബിൽഡിങ്ങാണ്. ആ ബിൽഡിംഗ് 1 മുമ്പ് ഞാൻ സ്വന്തമാക്കി, പൈസ കൊടുത്ത് ഞാൻ വാങ്ങി. വാങ്ങിയതിന് ശേഷം ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ നമ്പറിങ്ങിന് വേണ്ടി ഞാൻ പഞ്ചായത്തിനെ സമീപിച്ചു. അപ്പോൾ പഞ്ചായത്ത് എന്നോട് പറയുന്നത്, അതായത് അതിൻ്റെ അടിയിലത്തെ ഫ്ലോറിൽ കംപ്ലീറ്റ് നമ്പറുകളുണ്ട്, അതിന് നമ്പർ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം എന്ന് തന്നെ പറയാം. അതായത് അടിയിലത്തെ ഫ്ലോറിൽ 6 or 7 നമ്പർ കിട്ടി, ടാക്സ് അടച്ച്, എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഇതാണ് പ്രൊസഷൻ സർട്ടിഫിക്കറ്റ് മുതൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്ലാൻ അപ്രൂവൽ ചെയ്തത് മുതൽ എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നമ്പർ ചെന്നപ്പോൾ ഞാനാണല്ലോ ഓണർ. അവർ പറയുകയാണ് ഈ ബിൽഡിംഗ് തണ്ണീർപ്പാടത്തിലാണ് ഈ ബിൽഡിംഗ് പാടമാണ്, പാടത്തിലാണ് ഈ ബിൽഡിംഗ്. അപ്പോൾ ആറ് കൊല്ലമായിട്ട് ആരാണ് ആ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അവിടെ ചെയ്തത്? ആ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് പൊളിച്ചു കളയണ്ടേ? പിന്നെ എന്നോട് പറയുകയാണ് നിങ്ങൾ ആ ഡോക്യുമെൻറ്റുമായിട്ട് കോടതിയിൽ പോകും. പിന്നെ ഞാൻ ഹൈക്കോടതി പോവാണ്, ഹൈക്കോടതി പിന്നെ RD ഓഫീസിൽ വിടുകയാണ്, ഹൈക്കോടതിയുടെ ഓർഡർ RD ഓഫീസിൽ വന്ന് വീണ്ടും കൃഷി ഓഫീസിൽ വരികയാണ്, കൃഷി ഓഫീസിൽ നിന്ന് വീണ്ടും പഞ്ചായത്തിൽ വരികയാണ്, പഞ്ചായത്ത് വില്ലേജിൽ പോവാണ്, വില്ലേജിൽ നിന്ന് പഞ്ചായത്തിൽ വരികയാണ്. അങ്ങനെ 6 ഞാൻ ഇങ്ങനെ എന്താ പറയുക, താങ്കിടതക്ക തരികിടതക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ഇട്ട് ഇങ്ങനെ കറക്കണവർ, മനസ്സിലായില്ലേ? അപ്പോൾ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു പറ്റം കൂട്ടർ രാഷ്ട്ര സേവനത്തിൻ്റെ പേരിൽ മൂടി പിടിച്ചുകൊണ്ട് കപടധാരികളായിട്ടുള്ള ഒരു പക്ഷേ ആൾക്കാർ, എന്നിട്ട് നല്ല സന്മനസ്സുകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരെ അത് ചെയ്യിക്കാൻ അനുവദിക്കാത്ത മറ്റൊരു ഗ്രൂപ്പുകൾ. എങ്ങനെ ഈ നാട് നേരാവും നിങ്ങൾ പറയും, എങ്ങനെ നേരാവും? ഇപ്പോൾ നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിൽ പോലും ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല, നമുക്കൊരാളോട് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, ഒരു നന്മ നിറഞ്ഞ ഒരു കൂട്ടായ്മ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കൂട്ടായ്മ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൂട്ടായ്മ വന്നു. എന്നിട്ടോ അവർ ഇത് എന്താണെന്നറിയോ, ഇത് എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന നന്മ നിറഞ്ഞ ആൾക്കാർ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കണം. ഈ ഞാനിപ്പോൾ ഈ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ആകെ 1 എനിക്ക് എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കി ഭംഗിയായി മുന്നോട്ട് പോയി എൻ്റെ സ്വന്തം സെൽഫ് കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ മതി. അതായത് ആരെങ്കിലും ഒരു പ്രശ്നവുമായി വരുമ്പോൾ അവരോട് എനിക്ക് ചോദിക്കാം, വീട്ടിൽ ആധാരം ഇരിക്കുന്നുണ്ടോ? ഉണ്ട്. ആധാരം കണ്ട് എടുത്തിട്ട് പോവാ. ഒരു 15% പലിശയ്ക്ക് ഞാനൊരു പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല മനുഷ്യനായി, എനിക്ക് ഡെവലപ്മെൻറ്റുമായി. അതേപോലെ ഈ ബിൽഡിംഗ് പ്ലാനുമായിട്ട് അവിടെ ചെല്ലുന്ന നമ്പറിങ്ങിന് പോകുമ്പോൾ ഒരു അടി കൂടി ഒരു കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിപൊളി പയ്യനായി, അടിപൊളി ആളായി. ഞാൻ കറപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ടീച്ചറെ പേര് ഞാൻ മറന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എത്തുന്നത് വരെ ഷെയർ ചെയ്യണം. സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇത് തീർക്കാവുന്നതേ ഉള്ളൂ. ഇത് തീർക്കാൻ ഒരു കാരുണ്യ ഒരു നന്മ മരങ്ങൾ ഒരു ഫിറോസ് കുന്നംപറമ്പിലോ അല്ലെങ്കിൽ ഒരു സുശാന്ത് നിലമ്പൂരിനോ ഒന്നും വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. വാർഡ് തലത്തിൽ നിങ്ങളുടെ വാർഡിൽ മെമ്പർമാർ ശരിയായാൽ മാത്രം മതി. മെമ്പർമാർ ഓരോ വീടുകളും കയറി ഇറങ്ങി ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണോ? നമ്മൾ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും അരി ഫ്രീ ആയിട്ട് കൊടുത്തത് കൊണ്ടോ, ചികിത്സ ഫ്രീ ആയിട്ട് കൊടുത്തത് കൊണ്ടോ, ചെക്ക് ബുക്ക് എഴുതി ഫ്രീ ആയിട്ട് കൊടുത്തത് കൊണ്ടോ ഒരിക്കലും ഈ സമൂഹം നേരാവാൻ പോകുന്നില്ല. ഈ ഫ്രീ ഫീഡിംഗ് ഉണ്ടല്ലോ, അതായത് ഫ്രീ ആയിട്ടൊരു മനുഷ്യന് എന്തെങ്കിലും സാധനം കിട്ടുന്നതിന് അതിന് വില അറിയില്ല. എൻ്റെ ഈ കുട്ടികൾക്ക് ഞാൻ എല്ലാം മേടിച്ചു കൊടുക്കുന്നതിന് ഒരു ലിമിറ്റഡ് ടൈമുണ്ട്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരു സാധനവും ഞാൻ മേടിച്ചു കൊടുക്കാൻ പാടില്ല. ഈ മാവിൻ്റെ മുകളിൽ മാങ്ങ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി പറയുകയാണ് പൊട്ടിച്ചു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രായത്തിൽ എനിക്ക് ഇവർക്ക് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റും? അതായത് 5 6 10 വരെ പൊട്ടിച്ചു കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പറയാം, മോനെ പതുക്കെ ഒന്ന് പിടിച്ച് കയറി നോക്കി, ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ മാവിൽ കയറുകയെന്ന്. അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതായത് ഒരു ഹദീസ് തന്നെയുണ്ട്, 2 ഭിക്ഷക്കാരൊരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇപ്പോൾ ഒരു ചൂണ്ടെടുത്ത് കൊടുത്തു ഒരാൾക്ക്, ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത ആൾ അവിടെ കിടന്നുറങ്ങും.
അയാൾ സുഖമായിട്ട് കിടന്നു. ഈ ചൂണ്ട കൊടുത്ത ആൾ പോയി മീൻ പിടിച്ച് ആ മീൻ ചന്തയിൽ കൊണ്ട് വിറ്റ് അയാൾക്കൊരു വരുമാന മാർഗമാവും. അപ്പൊ ആൾക്കാരെ ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് 95 ലക്ഷവും 1 കോടിയൊക്കെ അവരുടെ അക്കൗണ്ടിൽ വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അദീനമോളുടെ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറയുന്നതാണ്. 95 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ കിട്ടി, അവർക്കിപ്പം MLA ആയി, MP ആയി, വാർഡ് മെമ്പറായി, കൗൺസിലേഴ്സായി. അവർ അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ അവർ വിഡ്രോ ചെയ്യുകയും ചെയ്തു, പുതിയ മൊബൈൽ മേടിച്ചു, പുതിയ ഡ്രസ്സ് മേടിച്ചു. അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ അദീനമോൾ എങ്ങനെയുണ്ട് അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഈ ഓൺലൈനിലൂടെ ചികിത്സകൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ഈ ഓൺലൈനിലൂടെ ഈ ചികിത്സകൾക്ക് സഹായം തേടാനുള്ള വഴി ഒഴിക്കുക തന്നെ നമ്മുടെ സിസ്റ്റം ശരിയല്ലായിട്ടാണ്. ഈ സിസ്റ്റം എന്ന് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇന്നിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കോളനി ഉണ്ട്. അവിടെ 18 കൊല്ലമായിട്ട് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് ആ കുട്ടി മരിച്ചത്. 18 മാസമായിട്ട് ഓട്ടിസം ബാധിച്ച് കിടക്കുന്ന ആ കുട്ടിക്ക് ശരിക്കും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അവരുടെ അച്ഛനും അമ്മയും സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത് എൻ്റെ അടുത്തുണ്ട്, അപേക്ഷ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഓരോ ടീമുകളും, ഇപ്പം 2 ഇരട്ടക്കുട്ടികളുടെ കേസ് നമ്മുടെ കാക്കറക്കുന്നുള്ളത് ഇട്ടത്, അവർക്കുള്ള ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ അവർ ചികിത്സ ചെയ്യാതെ വാസു വൈദ്യരെടുത്ത് കൊണ്ടുപോയി 54,000 രൂപ അവിടെ ബില്ല് പെൻഡിങ്ങിലുള്ള സമയത്താണ് നമ്മളെ വന്ന് പറയുന്നതും നമ്മൾ വീഡിയോ ഇടുന്നതും അവർക്ക് 2-3 ലക്ഷം രൂപ കിട്ടുന്നതും. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഈ ഓൺലൈനിലൂടെയുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഈ ഇങ്ങനെ വിളിച്ച് കരയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു പോം വഴി കാണണം. അതായത് 4 ബിരിയാണി മേടിച്ച് വിഷക്കുപ്പിയോടുകൂടി വാട്സപ്പിൽ വർക്കലയിൽ നിന്നും എന്നെ വിളിക്കുകയാണ്, എന്നെ പോലെ ആത്മഹത്യയാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഷമീർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിളിക്കുകയാണ് ആലത്തൂരിലെ. ഞാൻ പറയുകയാണ്, നമ്മുടെ അംശവൈദ്യരുടെ നമ്പറുണ്ടോ? അപ്പോൾ പറഞ്ഞു ഫിറോസിൻ്റെ അടുത്തുണ്ട്, ചെയ്തു തരാം, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോവാണ്. അവരുടെ കാലൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ബോധം കെട്ടുപോകും. അങ്ങനെയാണ് ആ മനുഷ്യൻ്റെ കാല്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 16,000 രൂപ കൊടുത്ത്, എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ഞാൻ വർക്കലയിൽ നിന്നൊരു ആംബുലൻസ് വിളിച്ച് അവരെ കൊണ്ടോട്ടിയുള്ള ഹംസവൈദ്യരെടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യിക്കുകയാണ്. ആ 10,000 രൂപ എൻ്റെ പേഴ്സണൽ മണിയാണ്. ഞാൻ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനിൽ പൈസ ഇട്ട് കൊടുത്തിട്ടുള്ളതാണത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കുത്തി നോവിക്കുക, അവരെ അത് ചെയ്യിക്കാതിരിക്കുക, ഇതൊക്കെ വലിയ മോശം പരിപാടിയാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇറക്കുമോ, അത് ആർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ രോഗികൾ, എൻ്റെ ട്രസ്റ്റിൽ തന്നെ ഒരു 10-15 അപേക്ഷാ ഫോം നടക്കുന്നുണ്ട്, ഒരു 50 രോഗികളുണ്ട്. ഇവരെയൊക്കെ ഒന്ന് ഗവൺമെൻറ് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് ഇന്നലെ രാവിലെ ഉണ്ട് 2 പേഷ്യൻ്റ് അവിടെ പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് എന്നെ വിളിക്കുന്നു, ഇന്ന് ബസ് 2 ബസ്സില്ല, 2 ബസ് മിസ്സായി, ഡയാലിസിൻ്റെ സമയം 6:30 അത് തെറ്റിക്കഴിഞ്ഞാൽ ഏട്ടന്മാർക്ക്, രണ്ടുപേരുടെയും ഭർത്താക്കന്മാരാണ്, ശ്വാസം കിട്ടില്ല, അവർക്ക് ബുദ്ധിമുട്ടാവും, ഒന്ന് എത്രയും പെട്ടെന്ന് സഹായിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ കോൺടാക്റ്റിലുള്ള വേറൊരാളെ വിളിച്ച് അയാളുടെ ജീപ്പിൽ നമ്മൾ കയറ്റി ആളെ ഒറ്റപ്പാലത്തേക്ക് വിട്ടു. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ ഇങ്ങനെയുള്ള നന്മ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ അടിച്ചമർത്താൻ നടങ്ങുന്ന ഒരു ലോബിയുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ സഹായിക്കൂല, സഹായിക്കുന്നവരെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അസൂയയോ എന്താണെന്നറിയില്ല, സഹായിക്കുന്നവരെ ഒരു ഭയങ്കര വെറുപ്പോടുകൂടി കാണുക. നമ്മളൊക്കെ പഴയന്നൂർ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ പല കണ്ണുകളും നമ്മളെ വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കാണുമ്പോൾ ചില കണ്ണുകൾ നമ്മൾ ഭയങ്കര വെറുപ്പോടുകൂടിയാണ് കാണുന്നത്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഒന്നും ചെയ്തിട്ടില്ല, അവരെ തെറി വിളിച്ചിട്ടില്ല, അവരെ അസഭ്യം പറഞ്ഞിട്ടില്ല, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ പോലും മുഖം വീർപ്പിച്ചാണ് നോക്കുന്നത്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അദീനമോളുടെ കേസ് തന്നെ പറയുമ്പോൾ, അദീനമോൾക്ക് ഇത്രയധികം പൈസ കിട്ടി, അവർക്ക് ഇത്രയധികം പൈസയുടെ ആവശ്യമില്ല, ബാലൻസ് എമൗണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം. അദീനമോള് ഹോസ്പിറ്റലിൽ നിന്ന് എന്നുവരെ ഡിസ്ചാർജായി നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്നില്ലേ, അതുവരെ നമുക്ക് ആ 95 ലക്ഷം രൂപയിലേക്ക് നോക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ പലരും എനിക്ക് കമൻ്റ് അടിക്കുന്നുണ്ട്, ഈ 95 ലക്ഷം രൂപയ്ക്കുള്ള ആവശ്യമുണ്ടോ അദീനമോൾക്ക്? സുഹൃത്തുക്കളെ, ആവശ്യമില്ല. നമ്മൾ ദാനം ചെയ്തവരാണ്, ദാനം ചെയ്ത പൈസയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അഥവാ ആവശ്യം ഇല്ല എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ ഡോക്ടർമാരുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ കംപ്ലീറ്റ് ബാങ്ക് അക്കൗണ്ടിൽ അവർ എത്ര വിഡ്രോ ചെയ്യുന്നുണ്ട്, എത്ര അതിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്, നമ്മൾ ത്രൂ തന്നെയാണോ ക്രെഡിറ്റ് ആവുന്നത്, അതിൻ്റെയൊക്കെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾ തന്നെയാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്, ഒരു തേളിനെ വെള്ളത്തിൽ നിന്നും രക്ഷിക്കുന്ന പ്രവാചകൻ. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ തേളിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ രക്ഷിക്കുമ്പോൾ ആ തേളിങ്ങനെ കുത്താൻ വരികയാണ് പ്രവാചകനെ, ഇങ്ങനെ കുത്താൻ വരികയാണ്. അപ്പം വീണ്ടും പ്രവാചകൻ അതിൻ്റെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സഹാബി ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ആ തേളിനെ രക്ഷപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്,
തേളിൻ്റെ സ്വഭാവമാണ് തേള് കാണിക്കുള്ളൂ, തേളിൻ്റെ സ്വഭാവമാണ് കുത്തുക എന്നുള്ളത്, എൻ്റെ സ്വഭാവമാണ് അതിനെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പം അദീന മോളുടെ അച്ഛനെയും അമ്മയുടെയും സ്വഭാവം എന്തോ ആയിക്കോട്ടെ, അതെനിക്ക് വിഷയമല്ല. എൻ്റെ നന്മ നിറഞ്ഞ മനസ്സ് എൻ്റെ അദീന മോളെ കണ്ടപ്പോൾ, ഞാൻ എൻ്റെ മൂത്ത മോള് രക്ഷമോൾക്കോ അയാളുടെ വയസ്സ് എൻ്റെ രക്ഷമോളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ കടമയായിരുന്നു അദീന മോളെ രക്ഷിക്കുക എന്നുള്ളത്, അത് ഞാൻ ചെയ്തു. അവരെന്നെക്കുറിച്ച് എന്ത് കുത്തുവാർക്ക് പറയട്ടെ, നാട്ടുകാരെന്ത് കുത്തുവാർക്ക് പറയട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമില്ല. അപ്പം ഞാൻ ഈ ലൈവ് വീഡിയോ ഇട്ടത് ഇത്രയും പറയാനാണ്. ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്, ഇത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കണം. ഇങ്ങനെയുള്ളൊരു ലൈവ് വീഡിയോ വന്ന് ഫിറോസ് കുന്നംപറമ്പിലിനോ അല്ലെങ്കിൽ സുശാന്ത് നിലമ്പൂരിനോ അല്ലെങ്കിൽ ഹക്കീമിനോ, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല, അവരെന്തോ ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ, ഹക്കീമിന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരാൻ പാടില്ല. ഞങ്ങളൊരിക്കലും ഇങ്ങനെ പോയിട്ട് ഒരു ലൈവ് വീഡിയോ ഇടാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾക്കിതിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്നും ആഗ്രഹമില്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈക്ക് അറിയാത്ത രീതിയിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് ഹക്കീം. നമ്മളൊരു സദക്ക ചെയ്യുന്നത് ഒരിക്കലും വേറൊരാൾ അറിയരുത് എന്ന്, സക്കാത്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വേറൊരാൾക്കൊരു നന്മ പ്രവർത്തനം ചെയ്യുന്നതോ ഒരാൾക്ക് അറിയരുത് എന്ന് മാനസികമായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, നിങ്ങൾ അഥവാ ഇങ്ങനെ ഈ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ തട്ടിപ്പ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് അവരുടെ പേരിൽ വെരിഫൈ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സ്റ്റോപ്പ് ചെയ്യിക്കണം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഓഡിയോ ക്ലിപ്പ്, അങ്ങനത്തെ ഒരു 15-50 ക്ലിപ്പുകൾ എനിക്ക് കേൾപ്പിച്ചു തരാൻ പറ്റും. ഓരോരുത്തർ ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റി ആയ ഹക്കീം എന്ന എന്നെ വിളിക്കുന്നത്, ഇത് കേൾക്കുമ്പോൾ മൈൻഡ് വല്ലാതെ ബുദ്ധിമുട്ടാകുന്നുണ്ട്, മനസ്സ് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, ഒരുപാടും ദീർഘിപ്പിക്കുന്നില്ല. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ശൈലജ ടീച്ചറുടെ അടുത്ത്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ അടുത്ത് ഈ വീഡിയോ എത്തണം. എത്തുന്നതുവരെ ഇതിനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.